ഇറച്ചിക്കോഴിയുടെ വില വർധനയ്ക്കെതിരെ ചെറുകിട വ്യാപാരികൾ സമരത്തിലേക്ക് പോവുകയാണ്. ഫാം ഉടമകളും ഇടനിലക്കാരും ഒക്കെ ചേർന്ന് റെക്കോർഡ് വിലയിലെത്തിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമര തീരുമാനം. കിലോയ്ക്ക് 250 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കോഴി വിൽപ്പന. നാട്ടിലെ ചിക്കൻ കടകളിലെ കാഴ്ച ഇതാണ്. വാങ്ങാൻ ആളില്ല, വെറുതെ ഇരിപ്പാണ് ചെറുകിട കച്ചവടക്കാർ. ഉത്സവ സീസൺ പോലും അല്ലാതിരുന്നിട്ടും ഇറച്ചിക്കോഴിക്ക് തീ വിലയാണ്. ഞാൻ 25 കൊല്ലം പോലെ കച്ചവടം നടത്തുന്നത്. ആദ്യമായിട്ടാണ് 250 റുപ്യ ഇറച്ചി വിൽപ്പന നടത്തുന്നത്. 230 വരെ കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ പോയിട്ടുണ്ട്. ഇതുവരെ അതിലേക്ക് അതും കുറഞ്ഞ കാലങ്ങളിൽ നിന്നിട്ടുള്ളൂ. ഇതിപ്പോ കുറച്ച് ദിവസങ്ങളോളായിട്ട് ഈ റേറ്റ് നിലനിൽക്കുകയാണ്. ചെറുകിട കച്ചവടക്കാരിലേക്ക് ഫാമുകളിൽ നിന്ന് കോഴികളെ എത്തിക്കുന്ന ഇടനിലക്കാരാണ് തീ വിലയ്ക്ക് പിന്നിലെന്നാണ് പരാതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന പേരിലാണ് ഒരു കാലത്തുമില്ലാത്ത വില ഫാമുകൾ ഈടാക്കുന്നത്. വില നിലവാരം പിടിച്ചു കെട്ടാൻ വേണ്ടി കേരള ചിക്കൻ സർക്കാർ കൊണ്ടത്, അതിന്റെ അവസ്ഥ എന്താന്ന്? അതും വില കൂട്ടി തന്നെ വെക്കണത്. കാരണം സർക്കാരിന്റെ സംവിധാനം നിലക്ക് പോലും വരുന്നത് ബ്രഹ്മഗിരി എന്ന ഒരു പുസ്തകം വാളിയമാർക്കാണ് കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുത്തിക്കാണ്. അതുകൊണ്ട് ഒരു പോലെ ലാഭത്തിന് വെച്ച് നിൽക്കുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 14 മുതൽ സമരം തുടങ്ങും. തുടർന്ന് സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങാനാണ് ചിക്കൻ വ്യാപാരി സമിതിയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.